അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവർ, പുതിയ വീടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുതുപ്പറമ്പിലാണ് ഉള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ വർമ്മ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ച ഒരു മഹാൻ്റെ അടുത്തേക്കാണ് ഞങ്ങളെ യാത്ര. ഇവിടെ പുതുപ്പറമ്പേരെല്ലാം കലിയപ്പാപ്പ എന്ന് വിളിക്കുന്ന ഒരു മഹാനുണ്ടായിരുന്നു. പുതുപ്പറമ്പും പരിസരത്തൊക്കെ തൻ്റെ കയ്യിലുള്ള ഒരു അറവന മുട്ടി പ്രത്യേക രീതിയിലുള്ള ബെയ്ത്തുകളും സലാത്തുകളും ചൊല്ലി ഇങ്ങനെ നടക്കൽ പതിവായിരുന്നു. ആ മഹാനെ പറ്റിയാണ് ജിഫ്രി തങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മഹാൻ്റെ ജീവചരിത്രത്തിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ പ്രസംഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പുതുപ്പറമ്പ് എന്ന് പറഞ്ഞാൽ വാളക്കുളം പുതുപ്പറമ്പ് ഒരു സ്ഥലമുണ്ട്. ഞാനവിടെ ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ദിവസം എടുത്തിന കാലത്ത് പിന്നെ ഏകദേശം ഒരു 125 കുട്ടികളുടെ അടുത്ത് എൻ്റെ മുതിരിസായ രണ്ടാമത്തെ കൊല്ലത്തിൽ. അപ്പോൾ അവരവിടെ നിന്ന് ഒരു കഥ പറയുന്നത്, ആ സംഭവം കണ്ട ആളുകൾ എന്നോട് പറഞ്ഞ കഥ. ഞാൻ അവരോട് പറയും, ഇന്നോട് മാത്രം പറയുന്ന ഈ കുട്ടികളൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, അവരൊക്കെ നാട്ടിൽ ഈ വിവരം എത്തട്ടെ. അവിടെ ഖലീബ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ഖലീബ എന്ന് പറഞ്ഞാൽ അയാളൊരു ദഫ് കൊടുത്തിട്ട് നേരം വെളുക്കുമ്പോൾ മുട്ടാൻ പോവും, വൈകുന്നേരം വരും, എവിടെയെങ്കിലുമൊക്കെ മുട്ടി ഇഷ്ടമുള്ള രണ്ടോ മൂന്നോ വീട്ടിൽ മുട്ടും, അവർ കുറച്ച് അരി കൊണ്ടും ആ അരി വേവിച്ച് തിന്നും, രാവിലെ പിന്നെയും പോവും. അപ്പം ആളുകൾ ഇയാൾക്ക് ഖലീബ ഖലീബ എന്ന് പേരിട്ടു. നല്ല മഴയുള്ള ദിവസങ്ങളിൽ പുതുപ്പറമ്പിക്ക് ഇങ്ങോട്ട്, പുതുപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മൾ ഐദർസ് മുസ്ലിയ സമസ്തൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഐദർസ് മുസ്ലിയ സമസ്തൻ്റെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ബായി തങ്ങൾ ഇവരൊക്കെ രാജ്യമാണ്. അപ്പം വേങ്ങർ നിന്ന് അങ്ങോട്ട് കടക്കണം, ഈ കടലുണ്ടി പുഴൻ്റെ മേലെ തോണി കൂടി കടക്കണം. അപ്പം നല്ല മഴയുള്ള ദിവസം ഇടി മഴയൊന്നായിട്ട് ഈ കടലുണ്ടി പുഴ നിറഞ്ഞൊഴുകിയിക്കണ്, ഈ ഖലീബ ഇങ്ങനെ വന്ന് നേരം വൈകി വന്നപ്പോൾ ഇരുട്ടായി. അപ്പൊ ഇയാൾ ഇക്കര ഈ വെളിയോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇക്കര നിന്നിട്ട് അവിടെയുള്ള കടവേറിനെ കൂക്കി, അവിടെ തോണി കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. അപ്പൊ തോണിക്കാരൻ ചോദിച്ചു, ആരാത്, ഇത് ഖലീബയാണെന്ന് പറഞ്ഞു. ആ ഖലീബയാണെങ്കിൽ ഇപ്പൊ തോണി കൊണ്ടുവരുന്നില്ല, കാരണം ഖലീബനെ കൊടുക്കുന്ന പൈസ ഇട്ടില്ലാന്ന് ഇയാൾക്കറിയാം. അപ്പൊ ഇയാൾ പറഞ്ഞ്, ഖലീബ അവിടെ ഒന്ന് പറയും, ഒന്ന് രണ്ട് ആൾക്കാർ കൂടി വന്നിട്ടുണ്ട് കൂക്കി, അപ്പൊ ഞാൻ തോണിയിട്ട് വരാം. കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഖലീബ കൂക്കി. അപ്പോഴും ഇയാൾ ചോദിച്ചു, ആരെയുണ്ട് ഖലീബയെന്ന് വെച്ചാൽ ആരുമില്ല, എന്നാൽ ചിലക്കാതെ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു ഖലീബനോട്. ചിലക്കാതെ അവിടെ നിന്നോന്ന് പറഞ്ഞു ഖലീബ, അവിടെ തന്നെ നിന്നു. പിന്നെയും കൂക്കി, പിന്നെയും കൂക്കിയപ്പോൾ ഈ തോണിക്കാരൻ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടാവില്ല എന്ന്. അപ്പൊ തോണിക്കാരൻ ദേഷ്യം പിടിച്ചു. തോണിക്കാരൻ പറഞ്ഞു, എടാ എന്നോടല്ലേ, ഞാൻ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ വന്നിട്ട് കൂക്കിയാൽ മതി എന്ന്. ഈ ഒറ്റക്ക് വിളുന്ന ഞാൻ അന്നെ കൊണ്ടുവരാൻ വേണ്ടി തോണി കണ്ട് കൊടുന്ന് ഇങ്ങോട്ട് കൊടുന്നാലേ ഈ കുത്തല് തോണി കുത്തല് മുതലാവൂലല്ലോ, കാരണം ഈ ഒരു മുക്കാലും തരൂല, അതുകൊണ്ട് അവിടെ നിന്നോന്ന് പറഞ്ഞു. പിന്നെ പിന്നെയും കൂക്കി ഖലീഫ. അപ്പൊ ഈ തോണിക്കാരൻ പറഞ്ഞു, ഖലീഫ എനക്ക് എന്തിനടാ തോണി, ഞാൻ എൻ്റെ ആ ദഫ് ഇട്ടിട്ട് കടന്നാളെന്ന് പറഞ്ഞു, തമാശാക്കിയതാണ്. അപ്പൊ ഖലീഫക്ക് മനസ്സിലായി, ഇവൻ തോടി കൊണ്ടുവില്ല, എനിക്ക് അക്കരെ കടക്കും വേണം. അപ്പൊ ദഫ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഖലീഫക്ക് കടക്കാൻ, ആ വെള്ളത്തിന്റെ മേലെ തന്നെ കടക്കാം. ഇനി ഓം പറഞ്ഞോളം തന്നെ ദഫ് ഇട്ട് കടക്കാന്ന് വിചാരിച്ച് മൂപ്പർ ഈ ദഫ് അവിടെ വെള്ളത്തിലിട്ട് നല്ല ഒഴുകണ വെള്ളം, ദഫ് മൂപ്പർ ഒഴുകി പോണില്ല, നേരെ കരുക്ക വരുന്നുണ്ട്. അപ്പൊ ഈ കടവ് നടത്തിനായി തോണി കൊണ്ടുപോകണം. അവനും അവന്റെ രണ്ട് മൂന്ന് ചങ്ങാതിമാർ ഒരു റാന്തൽ വിളിക്കും അവിടെ കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇന്നിങ്ങനെ സ്വർക്കണം. ആ സ്വർക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നു ഇടിന്റെ മിന്നിന്റെ വെളിച്ചത്തിൽ കൂടി. അപ്പൊ ഇവരിങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ഇത് ഖലീഫയാണ്. എടാ ഖലീഫയുള്ള ഈ വരേണ്ടത്, ഇത് നമ്മൾ വിചാരിച്ച ഖലീഫ അല്ലല്ലോ എന്ന് കണ്ടോ. ഇതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്. അവര് ദിക്ര് ചൊല്ലി ദിക്ര് ചൊല്ലിയ അവര് ശരീഅത്തിന്റെ എല്ലാ ആദാബ് മര്യാദകളെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ, ചില ഔലിയാക്കന്മാർ അങ്ങനത്തെവരല്ലാത്തവരുണ്ടാവും കേട്ടോ, അപ്പൊ അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റൂല. അപ്പൊ ഔലിയാക്കന്മാരെ കൂടുതൽ മജദൂബികളാവുന്ന ചില ആളുകളുണ്ടാവും, അവരെന്തോ ഒരു രോഗത്തായിരിക്കും, അവരോട് തെഗ്രീഫില്ല, നിക്കരിച്ചോന്നില്ല, നോമ്പോറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് നോമ്പിന് കഞ്ഞി പിടിച്ചിട്ടുണ്ടാവും, അത് കണ്ട് ഇജ്ജ് കഞ്ഞി പിടിച്ചാൻ പറ്റൂ, കഞ്ഞി പിടിച്ചാൽ അവരെ കൂടെ കുടിക്കാൻ പറ്റൂല എന്ന്, അവരെ പിൻപറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞാലതാ. പക്ഷെ അവർ വലിയ ആളുകളായിരിക്കും, അവരോട് ഇന്നിക്ക് തുയർക്കാൻ പറഞ്ഞോ കുഴപ്പമില്ല, അവർ തുയർന്നാൽ എനിക്ക് ഇജാമത്തുണ്ടാവും. അങ്ങനത്തെ എന്ന് പറഞ്ഞില്ലേ, കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നണേ, നിങ്ങൾ എന്നൊരു യാതൊരു സ്ഥാനമില്ലാത്ത എത്ര ആളുകളുണ്ടാവും. അവർ അള്ളാഹുവിനെ പിടിച്ചതുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ പഠിച്ച തമ്പുരുവാനെ ഇത് സ്വാധീനിപ്പിച്ചു കൊടുക്കുന്നു എന്നത് നടക്കാൻ ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടാവും, അതില്ല എന്ന്. പക്ഷെ നമ്മൾ പിൻപറ്റാൻ വയ്യാതെ കൂടേണ്ടവൻ്റെ അടുത്ത് ശരിയായിട്ട് ശരിക്കുണ്ടോ നോക്കുക. അതില്ലെങ്കിൽ എവിടെ ഉള്ളവനാണെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും അവനെ തള്ളപ്പെടേണ്ടത് തന്നെയാണ്. ശരിയത്തിനോട് എതിരല്ലാത്ത എല്ലാ തെളിയക്കത്തും അത് മർദൂദത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ്. പിന്നെ അവർ മരിച്ചിട്ട് ശേഷം അവിടെ വലിയ മൗലൂദ് കഴിച്ച് വിക്രയിച്ച ആളുകൾ കൂടുന്നുണ്ട് എന്നൊന്നും പറഞ്ഞത് അത് അവന്റെ തെരിയക്കത്ത് നല്ലതാണെന്നുള്ളതിനോ അല്ലെങ്കിൽ അവൻ നല്ലവനാണെന്നുള്ളതിനുള്ള ലക്ഷ്യമല്ല, യാതൊരു സംശയമില്ല എവിടെയാണെങ്കിലും. അപ്പോ അവിടെ ഖലീബ കണ്ടോ, അവരിങ്ങനെ കടന്നു. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായത് ഇത് സാധാരണ ഖലീബല്ല, ഇത് വലിയ മഹാനാണ്, അള്ളാഹുവിന്റെ ഖലീഫ തന്നെയാണ്. ഇത് ഖലീബല്ല, നമ്മൾ ഖലീബ ഖലീബ എന്ന് വിളിച്ചു കിടക്കുന്ന ആളല്ല, ഇത് അള്ളാഹുവിന്റെ ഖലീഫയാണ്. അപ്പൊ അങ്ങനത്തെ അള്ളാഹുവിന്റെ ഖലീഫമാരാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും.
അവരൊക്കെ ഈ അവസ്ഥയിൽ അവരെത്തിയത് എന്തുകൊണ്ടാണ്? ദിക്ര് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കഴിയണത്ര നമ്മൾ ദിക്ര് ഇല്ല, അതാണ് വദുക്കുറുനി. അല്ലാഹു സുബ്ഹാനഹു വതആലാക്കങ്ങൾ ദിക്ര് ചെയ്യാൽ അത് കുറുക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാവുന്ന ഒരു ശ്രദ്ധ നമ്മളെ മേലുണ്ടാവും. എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ട നമ്മളെ ആരോഗ്യം, നമ്മുടെ റിസ്ക്, നമ്മളോട് ബന്ധപ്പെട്ട സർവസ്വത്തിലും മഹാന്മാരാവുന്ന മശായഖന്മാർ രേഖപ്പെടുത്തിയതുപോലെ 1000 ഗുണങ്ങളാണ് ദാഖിർനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത്. അങ്ങനത്തെ ഗുണങ്ങളൊക്കെ നമ്മൾക്കുണ്ടാവും. അല്ലാഹുവിനെ പേടിച്ച് ദിക്ർ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വതആലയെ സർവസമയത്തും സ്മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഓരോ സംഗതിയിലും ഈ ശാസ്ത്ര സാങ്കേതിക ഒരു മാധ്യമങ്ങളും ഉപയോഗിക്കാതെ തന്നെ അവനക്കിവിടെ എല്ലാം നിർവഹിക്കാൻ കഴിയും. യാതൊരു സംശയമില്ല.